എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച കൂടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ പറഞ്ഞ ഒരു കാര്യം, ചൈന മോഡൽ കേരളത്തിൽ നടപ്പാക്കണം എന്നാണ്. അതാണ് ഇനി നിലനിൽക്കാനുള്ള ഒരേ ഒരു മാർഗം. ബാക്കിയെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞതല്ല. ഒരു വിദേശ മോഡൽ വേണം എന്ന് അദ്ദേഹം പറയണമെങ്കിൽ ഈ നാട്ടിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അവതരിപ്പിച്ച എല്ലാ മോഡലുകളും പരാജയപ്പെട്ടു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി ചൈന മോഡൽ മാത്രമേ പരീക്ഷിക്കാൻ ബാക്കിയുള്ളൂ. അതും കൊണ്ടും രക്ഷപ്പെട്ടില്ലെങ്കിൽ കേരളത്തിന് ഒരു നിവൃത്തിയും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരമായി ഞാൻ ഗണിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ചൈന മോഡൽ എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ. മാവോയുടെ പാത, മാവോ സേതുങ്ങാണല്ലോ അവരുടെ കൺകണ്ട ദൈവം. മാവോ ചൈനയുടെ പുരോഗമനത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ റിജക്റ്റ് ഫോർ ഓൾഡ്സ് എന്നാണ്. നാല് പഴമകളെ പരിത്യജിക്കണം എന്നുള്ളതാണ് മാവോയുടെ ആദ്യത്തെ മുദ്രാവാക്യം. ഏതാണ് ഈ നാല് പഴമകൾ? ഒന്ന്, പൗരാണിക ചിന്തകൾ, പ്രാചീന സംസ്കാരം, പാരമ്പര്യം, ജീവിത ശൈലി. ഇത് നാലുമാണ് ഒരു സമൂഹത്തിൻ്റെ നാല് സ്തംഭങ്ങൾ, തൂണുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മഹാസൗധത്തിൻ്റെ നാല് സ്തംഭങ്ങളാണ് അവരുടെ പൗരാണിക ചിന്തകൾ. അവരുടെ അനേകായിരം കൊല്ലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സമൂഹമാണ്. വിശേഷിച്ച് നമ്മളെ സംബന്ധിച്ച് അനേകായിരം കൊല്ലങ്ങളായി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്തകൾ റിജക്റ്റ് ചെയ്യണം, തിരസ്കരിക്കണം. പ്രാചീനമായ സംസ്കാരം, അതിപ്രാചീനമായ സംസ്കാരമാണ് ഭാരതത്തിനുള്ളത്, അത് ഉപേക്ഷിക്കണം. പിന്നെ ദീർഘകാലമായ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അങ്ങനെ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, എല്ലാ പൂർവികന്മാരെയും തള്ളിപ്പറഞ്ഞ് നമ്മൾ പൂർവികന്മാരില്ലാത്ത പുതിയ ആൾക്കാരായിട്ട് മാറണം. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ പഴയ ജീവിത ശൈലികൾ മുഴുവൻ ഉപേക്ഷിക്കണം. ഇങ്ങനെ നാല് കാര്യങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ചൈന മോഡലിൻ്റെ അടിസ്ഥാനം. അങ്ങനെ മാവോയുടെ ആഹ്വാനത്തെ തുടർന്ന് മാവോ ഈ പറഞ്ഞല്ലോ, ഈ നാല് കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴല്ലേ നടപ്പാക്കണം. അത് നടപ്പാക്കണമെങ്കിൽ അത് നടപ്പാക്കാനുള്ള ആഹ്വാനം മാവോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ സർവകലാശാല വിദ്യാർത്ഥികൾ, സർവകലാശാലകൾ സാമ്രാജ്യത്വത്തിൻ്റെ പിണിയാളുകളുടെ കേന്ദ്രമാണ്. സാമ്രാജ്യത്വത്തിൻ്റെ പിണിയാളുകളുടെ കേന്ദ്രമാണ് സർവകലാശാലകൾ. അതുകൊണ്ട് എന്തു വേണം? ആ സർവകലാശാലകളെ മുഴുവൻ തകർത്ത് കളയണം. ചെമ്പടയുടെ മുന്നേറ്റമുണ്ടായി, സാമ്രാജ്യത്വത്തിൻ്റെ ആസ്ഥാനങ്ങൾക്ക് നേരെ ബോംബെറിയുക, അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആഹ്വാനം. സാമ്രാജ്യത്വത്തിൻ്റെ ആസ്ഥാനങ്ങൾക്ക് നേരെ ബോംബെറിയുക എന്ന് പറഞ്ഞാൽ സർവകലാശാലകൾ എല്ലാം ബോംബ് വെച്ച് തകർക്കണം, സർവകലാശാല അധ്യാപകരെ മുഴുവൻ കൊന്നുകളയണം, അതിന് പറ്റുന്നില്ലെങ്കിൽ അവരെ അപമാനിക്കുകയും തെരുവിലൂടെ വലിച്ചിഴക്കുകയും ചെയ്യണം. അവരെല്ലാം ബൂർഷുകളുടെ ഏജൻറ്റുമാരാണ്, അതുകൊണ്ട് അവരെ മുഴുവൻ തകർക്കണം. ഇങ്ങനെ സർവകലാശാലകളും ഈ സാമ്രാജ്യത്വത്തിൻ്റെ കേന്ദ്രങ്ങളായതുകൊണ്ട് കലാശാലകൾ, കലാലയങ്ങൾ, കോളേജുകൾ പൂട്ടിയിട്ടു, സർവകലാശാലകൾ അഗ്നിക്കിരയാക്കി, പ്രൊഫസർമാരെ മുഴുവൻ കൊന്നുകളഞ്ഞു, കൊല്ലാൻ പറ്റാത്തവരെ മുഴുവൻ ജയിലിലാക്കി. 10 കൊല്ലക്കാലം ചൈനയിലെ സർവകലാശാലകൾ മുഴുവൻ അടച്ചിട്ടു, 10 കൊല്ലക്കാലം കലാലയങ്ങൾ മുഴുവൻ പൂട്ടിയിട്ടു, കോളേജുകൾ മുഴുവൻ പൂട്ടിയിട്ടു, അധ്യാപകരെ മിക്കവാറും പേരെ കൊന്നുകളഞ്ഞു, അല്ലാത്തവരെ ജയിലിലടച്ചു പീഡിപ്പിച്ചു. ഇങ്ങനെ എല്ലാ കാര്യവും, അതുപോലെ തന്നെ ആരാധനാലയങ്ങളും തകർത്തു. അതും പഴമയുടെ അടയാളങ്ങളാണല്ലോ ആരാധനാലയങ്ങൾ. ഇങ്ങനെ ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും തകർക്കുക എന്നുള്ളതാണ് പഴമയെ തകർക്കുവാനുള്ള ഒരു വഴിയായി മാവോ സേതുങ് പറഞ്ഞു വെച്ചത്. അതാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രി നമ്മുടെ കേരളത്തിൽ പറഞ്ഞത്. അത് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അവർ നേരത്തെ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ സർവകലാശാലകളെ അവർ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു. അധ്യാപകരെയും വൈസ് ചാൻസലർമാരെയും ചാൻസലർമാരെയും എല്ലാം അവർ തെറിവിളിക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽമാരെ അവർ കുത്തിന് പിടിക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു, ആക്രമിക്കുന്നു, തെറിവിളിക്കുന്നു. എല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ അത് പിള്ളേരുടെ ഒരു പേക്കൂത്തല്ല. അതാണ് കേരളത്തിന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്ന കമ്മ്യൂണിസ്റ്റ് തിയറിയുടെ ചൈനീസ് മോഡൽ വികസനത്തിൻ്റെ പ്രതിഫലനം ആണ് ഈ പറഞ്ഞതെല്ലാം.
പ്രചാരണത്തിലും പ്രക്ഷോഭത്തിലും കൂടി ഒരു ജനതയുടെ വിചാരധാരയെ ആദ്യമായി തകർത്താൽ മാത്രമേ പാർട്ടിയുടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയൂ എന്നായിരുന്നു മാവോ പറഞ്ഞത്. പറഞ്ഞത് മനസ്സിലായല്ലോ. പ്രചാരണത്തിലും പ്രക്ഷോഭത്തിലും കൂടി ഒരു ജനതയുടെ വിചാരധാരയെ ആദ്യമായി തകർക്കണം. ഇപ്പം ഈ പ്രചാരണങ്ങൾ മുഴുവൻ സർവകലാശാലകളിലൂടെ, കലാലയങ്ങളിലൂടെ, വിദ്യാലയങ്ങളിലൂടെ, അക്കാദമികളിലൂടെ ഒക്കെ നടത്തുന്ന പ്രചാരണങ്ങളിലൂടെ ഈ ഭാരതത്തിൻ്റെ വിചാരധാരയെ മുഴുവൻ, സാംസ്കാരിക സങ്കല്പങ്ങളെ മുഴുവൻ തകർക്കണം. ഇനി അത് അങ്ങനെ തകർക്കാൻ പ്രചാരണത്തിലൂടെ മാത്രം വിജയിക്കുന്നില്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ നടത്തണം. വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സർക്കാർ കേന്ദ്രങ്ങൾ അഥവാ ഇവരെ എതിർക്കുന്ന സ്ഥാപനങ്ങളുടെ കേന്ദ്രങ്ങളിലുമെല്ലാം വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി അതിനെ മുഴുവൻ തകർത്ത് കളയേണ്ടതാണ്. ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ പഴമകളെ തകർക്കുക, ഓർമ്മകളെ നശിപ്പിക്കുക, പാരമ്പര്യ ബോധത്തെ ഇല്ലാതെയാക്കുക, ചരിത്രത്തെ മുഴുവൻ തകർത്ത് കളയുക, അതിനെ അത് തമസ്കരിക്കുക, കള്ളച്ചരിത്രം ഉണ്ടാക്കുക. ഇതിലൂടെയാണ് ചൈന മോഡൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതേ പ്രവർത്തനം കേരളത്തിൽ നടത്തി കേരളത്തിലെ ജനതയുടെ ഓർമ്മ നഷ്ടപ്പെടുത്തുകയും നിങ്ങൾ ഒന്നും ഉള്ളവരല്ല എന്ന് പഠിപ്പിക്കുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളായിട്ട് അങ്ങോട്ട് തരുന്നതാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും അത് പഴയതിനെ ഓർക്കാതിരിക്കാൻ, പഴമകളെ അറിയാതിരിക്കുവാൻ പാഠപുസ്തകങ്ങളിലൂടെ പഴമകളെ മുഴുവൻ തിരസ്കരിക്കുകയും അപമാനിക്കുകയും ചെയ്യുക, കൊള്ളാവുന്നതൊന്നും നമ്മുടെ നാട്ടിലില്ല എന്ന് പഠിപ്പിക്കുക, പാരമ്പര്യം കെട്ടതാണെന്ന് പഠിപ്പിക്കുക, ചരിത്രം ഹീനമാണെന്ന് പഠിപ്പിക്കുക, സംസ്കാരം വളരെ പ്രാകൃതമാണെന്ന് പഠിപ്പിക്കുക, അതിലൂടെ പഴമയോടുള്ള, പഴയ ചരിത്രത്തോടെ, പഴയ സംസ്കാരത്തോടെ, പൂർവികന്മാരോട് ഒക്കെയുള്ള ആദരവ് നഷ്ടപ്പെടുത്തി അതിലൂടെ മാത്രമേ ഇനി കേരളത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകളിൽ പിടിച്ചു നിർത്താൻ കഴിയൂ എന്നാണ് ചൈന മോഡൽ കൊണ്ടുവരണം എന്ന് ബാലഗോപാൽ പറഞ്ഞതിൻ്റെ സാരം. ഈ പറഞ്ഞതിൻ്റെ സാരം ബാക്കി നമുക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്നാണ് ഇവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്, എന്തിനാണ് എന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തിനാണ് എന്നുള്ളതാണ് ബാലഗോപാൽ പറഞ്ഞത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഇതിനെ മുഴുവൻ തകർത്ത് കളയുക. വേറെ ഒരു മാർഗവുമില്ല. സ്വന്തം നാടിൻ്റെ ചരിത്രം അറിയുന്നവരുണ്ടെങ്കിൽ അവർ ഈ കൊള്ളരുതായ്മയെ ചോദ്യം ചെയ്യും. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് അറിവുള്ളവരായാൽ അതിൽ അഭിമാനമുള്ളവർ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ സാംസ്കാരിക പൈതൃകം കെട്ടതാണെന്ന് പഠിപ്പിക്കണം. അതിനാണ് ഈ അക്കാദമികളിൽ കുറേ പ്രൊഫസർമാരും സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന അധോലോക നായകന്മാരും ഒക്കെ പ്രസംഗിച്ചും എഴുതിയും പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സോഷ്യൽ മീഡിയയിലും പൊതുയോഗങ്ങളിലുമൊക്കെ അവർ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് മുഴുവൻ ഭാരതീയമായതിനെ മുഴുവൻ തകർത്ത് കളയുക. ചൈനയിൽ നടത്തിയത് എന്താണോ സാംസ്കാരിക വിപ്ലവം എന്നാണ് മാവോ ഇതിനിട്ട പേര്. സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞാൽ, ചൈന മോഡൽ സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞാൽ, എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളെയും തകർത്ത് കളയുക, സാംസ്കാരിക മൂല്യങ്ങളുടെ വേരറുക്കുക, ചരിത്രത്തിനെ മുഴുവൻ ചവറ്റുകൊട്ടയിൽ എറിയുക, പൂർവികമായതിനെ മുഴുവൻ തകർത്ത് കളയുക. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറെ ഒരു മാർഗവും ഇല്ല എന്നാണ്. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും പ്രചരണങ്ങളും നടത്തണം എന്നാണ് ബാലഗോപാൽ പറഞ്ഞ കാര്യം. അതാണ് പറയാതെ പറഞ്ഞു എന്ന് ബാലഗോപാൽ, ഈ ഞാൻ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചൈനയിൽ നടത്തിയത് മാവോ സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയത് ഈ പറഞ്ഞ കാര്യങ്ങളെയാണ്. അധ്യാപകരെ മുഴുവൻ പീഡിപ്പിക്കുകയും കൊന്നുകളയുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്ത അതേ കൃത്യം അങ്ങനെ തന്നെ അവർക്ക് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റാത്തത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല, മൊത്തം രാജ്യത്ത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കേരളത്തിലെങ്കിലും ഈ തരം വൃത്തികെട്ട ഒരു ഏർപ്പാട് കൊണ്ടുവരാൻ ഈ കറുപ്പ് തിന്ന് മയങ്ങിയ മഞ്ഞ കാടത്തത്തിൻ്റെ ആ വൃത്തികെട്ട രാഷ്ട്രീയം, രാജ്യദ്രോഹപരമായ നിലപാട്, സംസ്കാരശൂന്യമായ പ്രവൃത്തി, സമൂഹത്തെ മുഴുവൻ തകർത്ത് തഴിപ്പണമാക്കാനുള്ള ഈ
ലക്ഷ്യത്തെ നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതിനാണ് ഇപ്പോൾ എ കെ ജി മ്യൂസിയത്തിന് പൈസ കൊടുത്തു എന്നൊക്കെ വകയിരുത്തിയിട്ടുണ്ടെന്നൊക്കെ കേട്ടു നേരാണോന്നറിയില്ല, പത്രത്തിൽ കണ്ടതാണ്. അതിൻ്റെയൊക്കെ താല്പര്യം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാനല്ല, അതിലൂടെ പ്രചാരണത്തിലൂടെയും പ്രക്ഷോഭത്തിലൂടെയും കേരളത്തിനെ തകർക്കുവാനും ഭാരതത്തിൻ്റെ ഭാഗമല്ലാതെയാക്കുവാനുമാണ് അതിന് ഈ നാല് പഴമകളെ തകർക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗം എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.